പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യഭിചാരശാലയാണ്. ഏറ്റവും മുകളിലടക്കുന്നത് മണിക്കൂറുകൾക്കാണ് പൈസ. ഒരേ മണിക്കൂറല്ല, ഈ രണ്ട് മണിക്കൂറിനനുസരിച്ച പൈസ. ഈ രാത്രി 10 മണിക്ക് ശേഷം ഈ റോഡ്, ആ റോഡ് ഇതൊക്കെ പഠിക്കണ ആമ്പിള്ളേരും പെമ്പിള്ളേരെ കൊണ്ടുള്ള ലീലാവിലാസമാണ് ഇവിടെ നടക്കുന്നത്. ആ കത്തി എടുത്തിട്ട് തൊട്ടടുത്ത വീട്ടിലോട്ട് ഇട്ടെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞേക്കണം കത്തി. അപ്പം അതും ആ വീട്ടുകാരും ഒന്നും പറഞ്ഞിട്ടില്ല. അവരും മടങ്ങിയറാണല്ലേ. ആ ജനൽ വഴി ആ ബിൽഡിങ്ങിലോട്ട് എഴുതിയത്, ആ ബിൽഡിങ്ങിലോട്ട് തൊണ്ടി മുതൽ അവിടെ നിന്നാണ് കിട്ടിയിരുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആ പുള്ളിയുടെ ഗേസ്റ്റം തന്നെയുണ്ട്. രാത്രിയായാൽ ഈ റോഡ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നിറയും. പിന്നെ ഓരോ ലീലാവിലാസങ്ങളാണിവിടെ. ഫാമിലിയായി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണത്രേ. ശരിയായ വാക്കുപയോഗിച്ചാൽ ഒരു വ്യഭിചാരശാല. അവിടെയാണ് കഴിഞ്ഞ ദിവസം ദാരുണമായ കൊലപാതകം നടന്നത്. നോർത്ത് കൈപ്പള്ളി ലൈനിലെ കൈപ്പള്ളി അപ്പാർട്ട് ഹോട്ടലിലാണ് കൊലപാതകം നടന്നത്. യുവതിയെ നൌഷാദ് കൊല്ലുന്നതിന് മുമ്പ് ക്രൂരമായ ശാരീരിക പീഡനങ്ങളാണ് ഏൽപ്പിച്ചത്. ഇത് സഹിക്കാനാകാതെ വന്നപ്പോൾ രേഷ്മ നൌഷാദിനോട് തന്നെ കൊന്നു തരൂ എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അത്രമേൽ ക്രൂരവും പൈശാചികവുമായ പീഡനമാണ് രേഷ്മയ്ക്ക് ഏറ്റതെന്ന് അതിൽ നിന്നും വ്യക്തമാണ്. നൌഷാദിന്റെ മൊബൈലിൽ നിന്ന് ലഭിച്ച വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസിന് ഇക്കാര്യങ്ങൾ വ്യക്തമായത്. കൃത്യം നടത്തിയ നൌഷാദ് രേഷ്മയെ കുത്താൻ ഉപയോഗിച്ച കത്തി തൊട്ടപ്പുറത്തുള്ള വീടിന്റെ ടെറസിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. നൌഷാദിന്റെ ചില ശാരീരിക പ്രത്യേകതകളെ രേഷ്മ കളിയാക്കുകയും ഇക്കാര്യം സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കുകയും ചെയ്തതിലെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് അടുപ്പത്തിലായവരാണ് രേഷ്മയും നൌഷാദും. തനിക്കൊപ്പം ലിവിംഗ് ടുഗദർ ജീവിതം ആരംഭിക്കാൻ ഫ്ളാറ്റ് വാടകയ്ക്കെടുക്കാൻ ആവശ്യപ്പെട്ട രേഷ്മ നൌഷാദിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നത്രേ. ഇതിനു തയ്യാറാകാതെ വന്നതോടെയാണ് തന്നെ പറ്റി അപകീർത്തികരമായ പരാമർശങ്ങൾ രേഷ്മ നടത്തിയത്. തുടർന്ന് ബുധനാഴ്ച രേഷ്മയെ നൌഷാദ് ഫോൺ ചെയ്ത് ഹോട്ടലിന്റെ 2-ാം നിലയിലെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി. അതിനുശേഷം വിചാരണ ആരംഭിച്ചു. ഇതെല്ലാം ഒരു ഉന്മാദത്തോടെ പ്രതി മൊബൈലിൽ പകർത്തി. മാനസിക ശാരീരിക പീഡനം സഹിക്കാനാകാതെ ഒരു ഘട്ടത്തിൽ തന്നെ കൊന്നേക്കാൻ രേഷ്മ ആവശ്യപ്പെട്ടെന്നും ഇതോടെയാണ് കയ്യിൽ കരുതിയ കത്തി കൊണ്ട് രേഷ്മയുടെ കഴുത്തിൽ കുത്തിയതെന്നും നൌഷാദ് പറയുന്നുണ്ട്. പ്രതി തന്നെയാണ് ഹോട്ടൽ ഉടമയെ വിളിച്ച് രേഷ്മയെ താൻ കുത്തിയതായി അറിയിച്ചത്. വിവരമറിഞ്ഞ പോലീസ് എത്തുമ്പോഴും രേഷ്മയ്ക്ക് ജീവനുണ്ടായിരുന്നു. ഉടൻ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇതിനെല്ലാം പുറമെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ദുർമന്ത്രവാദ പേടിയുമുണ്ടെന്ന് പോലീസ് പറയുന്നു. രേഷ്മയ്ക്കൊപ്പമുള്ള ദിവസങ്ങളിൽ രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തൻ്റെ വായിൽ രക്തം നിറയുക പതിവാണെന്നും ദുർമന്ത്രവാദത്തിൻ്റെ ഫലമാണ് ഇതെന്നുമുള്ള അവിശ്വസനീയമായ കാര്യങ്ങളും മൊഴിയിലുണ്ട്. നൌഷാദ് പകർത്തിയ രേഷ്മയെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളിലും ഇത്തരം ആരോപണങ്ങളുണ്ട്. എന്തിന് തന്നെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞു, എന്ത് കൂടോത്രമാണ് ചെയ്തത് തുടങ്ങിയ ചോദ്യങ്ങൾ രേഷ്മയോട് പ്രതി ചോദിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നായിരുന്നു രേഷ്മയുടെ മറുപടി. പ്രതിയുടെ ആരോപണങ്ങളെല്ലാം ഇവർ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയമെല്ലാം രേഷ്മ കരയുകയായിരുന്നു. ഒടുവിൽ എല്ലാം സഹിക്കാനാകാതെയാണ് തന്നെ കൊന്നോളൂ എന്ന് വീഡിയോയിൽ പറയുന്നതായാണ് വിവരം. പ്രതിക്കെതിരെ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊലപാതക ശ്രമത്തിന് മുൻപ് കേസുണ്ടെന്ന് പോലീസ് പറയുന്നു. കൃത്യം നടത്താൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയിട്ടുണ്ട്. നൌഷാദുമായി വ്യാഴാഴ്ച വൈകിട്ട് നടത്തിയ തെളിവെടുപ്പിലാണ് അപ്പാർട്ട്മെന്റിന് സമീപത്തെ വീട്ടുവളപ്പിൽ നിന്ന് കത്തി കണ്ടെടുത്തത്. കൃത്യം നടത്തിയ ശേഷം പ്രതി കത്തി സമീപത്തെ വീടിന് മുകളിലേക്ക് വലിച്ചെറിഞ്ഞെന്നാണ് പോലീസ് പറയുന്നത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം കൃത്യം നടത്തിയത് മറ്റാരെങ്കിലുമാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇതിലൂടെ പ്രതി ലക്ഷ്യമിട്ടത്. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് നൌഷാദിനെ സംശയമുണ്ടായിരുന്നു. പ്രതിയെ രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. നന്ദി.